എല്ലാ കൂട്ടുകാർക്കും വെക്സിൻ ടീമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എന്റെ പേര് ഹരികൃഷ്ണൻ. ഇന്ന് നമ്മൾ ഇവിടെ റിവ്യൂ ചെയ്യാൻ പോണ ഗോഡ്സില്ല വിഎസ് കിങ് കോങ്. നോ, ഓക്കെ 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 ഓക്കെ. റിവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ചെറിയൊരു മിസ്റ്റേക്ക് എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഈ ഫിലിമിന്റെ പേര് സത്യം പറഞ്ഞാൽ ഗോഡ്സില്ല വിഎസ് കിങ് കോങ് എന്നല്ല, കിങ് കോങ് വി എസ് ഗോഡ്സില്ല എന്നാണ് ഈ ഒരു ഫിലിമിന്റെ പേര്. ഇത് 1963 പുറത്തിറങ്ങിയ ഫിലിമാണ്. അതിന്റെ ഒറിജിനൽ ടൈറ്റിൽ എന്താന്ന് വെച്ചാൽ കിങ് കോങ് ടിയ ഗോജിറ എന്ന് തന്നെയാണ്. സോ അത് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഇവിടെ റിവ്യൂ ചെയ്യാമാണ് ക്ലാസിക് ഫിലിമിന്റെ റിവ്യൂ ആണ്. സോ ലെറ്റ്സ് റോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഓക്കെ, നൗ ഇറ്റ്സ് മച്ച് ബെറ്റർ ഐ തിങ്ക്. ആദ്യം തന്നെ ഈ പടത്തിന് ഏറ്റവും കൂടുതൽ സ്പെഷ്യൽ ആക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ, ആദ്യമായാണ് നമ്മൾ ഓരോ വ്യക്തികളും ഗോഡ്സില്ലയും കിങ് കോങ്ങും തമ്മിൽ ഏറ്റുമുട്ടിയാൽ എന്ത് സംഭവിക്കുമെന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം. കാരണം എന്ന് പറഞ്ഞാൽ വേറൊരു ഫിലിമിൽ നമുക്ക് ആക്ച്വലി ഇവർ രണ്ടുപേരും ഹെഡ് ടു ഹെഡ് വരുന്നത് നമുക്ക് കാണാൻ കഴിയില്ല. ഈ ഒരു 1963 പുറത്തിറങ്ങിയ പടത്തിനകത്താണ് ആദ്യമായി ഓൺ സ്ക്രീനിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഈ രണ്ട് ടൈറ്റൻ മോൺസ്റ്റേഴ്സ് തമ്മിൽ ഏറ്റുമുട്ടിയാൽ എന്ത് സംഭവിക്കുന്നതൊരു കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഫിലിം സ്പെഷ്യൽ എന്നുള്ളൊരു കാറ്റഗറിയിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം. സോ എന്താണ് ഈ ഒരു ഫിലിമിന്റെ സ്പോയിലർ ഫ്രീ ആയിട്ടുള്ള പ്ലോട്ടിൽ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന പ്രത്യേകിച്ച് വലിയ പ്ലോട്ടും നമുക്ക് ഈ പടത്തിൽ കാണാൻ കഴിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഗോഡ്സില്ല ജപ്പാനിൽ വന്നിട്ട് അവിടെ കാര്യങ്ങളെല്ലാം ഡിസ്ട്രോയ് ചെയ്തോണ്ടിരിക്കുകയാണ്. സോ ഗോഡ്സില്ല ആ കൂടി തടുക്കാൻ പറ്റുന്ന ഒരേ ഒരാൾക്കേ ഉള്ളൂ, മറ്റാരുമല്ല കിങ് കോങ്. സോ റീസെന്റ് അവർ കിങ് കോങ്ങിനെ ഫെറോ ഐലൻഡിൽ കണ്ടുപിടിക്കുന്നു. അവിടെ കിങ് കോങ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നു, സ്കൾ ഐലൻഡ് അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ആൻഡ് അവര് ആ ഒരു ഐലൻഡിലേക്ക് എക്സ്പെഡീഷന് വേണ്ടി രണ്ടാൾക്കാരെ അവർ പറഞ്ഞു വിടുന്നു. ആൻഡ് അവരവിടെ ചെന്നിട്ട് ഈ ഒരു ബെറി ജ്യൂസസ് ഉപയോഗിച്ചുകൊണ്ട് കിങ് കോങ്ങിനെ അവിടെ നിന്ന് ജപ്പാനിലേക്ക് ഷിപ്പ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടും തമ്മിൽ ഏറ്റുമുട്ടുന്നൊക്കെയാണ് നമുക്ക് ആച്ചടി ഈ പടത്തിനകത്ത് സ്പോയിലർ ഫ്രീ ആയിട്ട് എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം. പക്ഷെ അപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം, ഇവർക്ക് ക്രെഡിറ്റ്സ് കൊടുക്കേണ്ട വലിയൊരു കാര്യം, ഇവർ 1963 ഇറക്കിയ പടമാണെങ്കിലും അറ്റ്ലീസ്റ്റ് എങ്ങനെയാണ് കിങ് കോങ്ങിനെ ഷിപ്പ് ചെയ്യണേ എന്നുള്ള രീതി അവർ കാണിച്ചു. കാരണം 2005 ഇറങ്ങിയ അവർ കിങ് കോങ് പറഞ്ഞ പടത്തിനകത്ത് ഉണ്ടായിരുന്ന എന്റെ ഏറ്റവും വലിയൊരു പ്രോബ്ലം ഇതായിരുന്നു, എങ്ങനെ അവർ ആ ഒരു സാധനത്തിനെ ഷിപ്പ് ചെയ്ത് ന്യൂയോർക്കിൽ എത്തിച്ചു എന്നുള്ളൊരു കാര്യം. യെസ്, അത് ഈ ഒരു പടത്തിനകത്ത് അവർക്ക് നന്നായിട്ട് കാണിക്കാൻ കഴിയും. ആൻഡ് ഞാൻ ആ ഒരു കാര്യത്തിൽ ഭയങ്കര തന്നെ അവർക്ക് ക്രെഡിറ്റ് കൊടുക്കും. ഇനി നമുക്ക് നോക്കാനുള്ള ഈ പടത്തിന്റെ കാറ്റഗറി എന്താന്നുള്ള ഒരു കാര്യമാണ്. നമുക്ക് ആക്ച്വലി നോക്കിയാൽ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ആക്ഷൻ അഡ്വഞ്ചർ ഫാന്റസി ഫിലിം എന്നുള്ള കാറ്റഗറിയിലാണ് ഈ ഒരു കിങ് കോങ് വി എസ് ഗോഡ്സില്ല എന്ന് പറഞ്ഞ പടം നമുക്ക് ആക്ച്വലി കാണാൻ കഴിയുന്ന ഒരു കാര്യം. പക്ഷെ എന്നിരുന്നാലും എനിക്ക് പേഴ്സണലി എന്താ തോന്നിയെന്ന് പറഞ്ഞാൽ ഒരു ആക്ഷൻ കോമഡി ഫിലിം എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം. അതെന്തുകൊണ്ടാന്ന് ഞാൻ നിങ്ങളോട് പറയാം. ഈ പടം ഒഫീഷ്യൽ തിയേറ്ററിക്കൽ റിലീസ് ചെയ്ത് 1962 ജപ്പാനിലായിരുന്നു. അത് കഴിഞ്ഞ് 63 ഇതിന്റെ ഇംഗ്ലീഷ് വെർഷൻ ഓവറോൾ വേൾഡിൽ അവർ ആക്ച്വലി റിലീസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഓൾമോസ്റ്റ് 58 കഴിഞ്ഞു ഈ ഒരു പടം ഇറങ്ങിയിട്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഒരു ഹ്യൂജ് ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട് നമ്മൾ അന്ന് ഈ ഒരു ഫിലിം കാണുമ്പോഴും ഇന്ന് ഈ ഒരു ഫിലിം കാണും. കാരണം അന്ന് ഈ ഒരു ഫിലിം കണ്ട ഓഡിയൻസിന് യെസ് ആ ഒരു ടൈമിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് നല്ലൊരു ആക്ഷൻ അഡ്വഞ്ചർ ഫാന്റസി ഫിലിം ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ 2021 നമ്മൾ ആക്ച്വലി ഈ ഒരു പടം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മോർ ലൈക്ക് ഒരു ആക്ഷൻ കോമഡി ഫിലിം എന്ന് തോന്നാനേ സാധ്യത കൂടുതലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. അല്ല, നമ്മൾ കണ്ടിട്ടാൽ നമുക്ക് തന്നെ തോന്നിപ്പോൾ വട്ട് ദ ഫക്ക് ഈസ് ദിസ് എന്നുള്ള രീതി നിങ്ങൾക്ക് തോന്നിപ്പോൾ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും പറയുന്ന ഒരു കാര്യം, ഏതൊരു ക്ലാസിക് ഫിലിം നിങ്ങൾ കാണുവാണെങ്കിലും ആ ഒരു ഇയറിനെ റെസ്പെക്ട് ചെയ്ത് കാണുക എന്ന് മാത്രമേ എനിക്ക് പറയാൻ. പിന്നെ ഈ പടത്തിന്റെ ഓവറോൾ ഡയറക്ഷൻ നോക്കിക്കഴിഞ്ഞാലും അവർക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ആവിഷ്കരിക്കാൻ പറ്റിയതാണ് എനിക്ക് ത്രൂ ഔട്ട് എനിക്ക് തോന്നിയൊരു കാര്യം. പക്ഷേ എന്നിരുന്നാലും എനിക്ക് ഏറ്റവും കൂടുതൽ ലാക്ക് ചെയ്തൊരു കാര്യം എന്താന്ന് തോന്നിക്കഴിഞ്ഞാൽ അഫ്കോഴ്സ് അതൊരു സിനിമോട്ടോഗ്രഫി എന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോഴേ പറയുന്നത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടെക്നോളജി ആയിട്ടുള്ള വൈഡ് സ്ക്രീനിൽ ഷൂട്ട് ചെയ്യണമെന്നോ അതുപോലെ തന്നെ CGI VFX അതേപോലത്തെ കാര്യങ്ങൾ വേണമെന്നൊന്നും ഒരിക്കലും ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് കൂടുതലും പ്രാക്ടിക്കൽ എഫക്ട്സും സ്റ്റോപ്പ് മോഷനുമാണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് പ്രാക്ടിക്കൽ എഫക്ട്സിനെ കുറിച്ച് പറഞ്ഞാൽ ഇവർ ടോയ്സ് വെച്ചിട്ടാണ് പല കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. എസ്പെഷ്യലി ആ ഒരു ബോട്ടിന്റെ സീൻ നോക്കിക്കഴിഞ്ഞാലും ഹെലികോപ്റ്റേഴ്സ് പറന്നു പോകുന്നത് നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ എന്നിരുന്നാലും ആ ഒരു സിനിമോട്ടോഗ്രാഫിയിൽ അവർ ഷൂട്ട് ചെയ്ത രീതി ശരിയായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം ഏതൊരു രീതിയിൽ നമ്മളൊരു പ്രാക്ടിക്കൽ എഫക്ട്സ് കാണിച്ചു കഴിഞ്ഞാലും പ്രേക്ഷകർക്ക് അതൊരു എഫക്റ്റ് ആണ്, അതൊരു ടോയ് ആണെന്നുള്ളൊരു ഫീല് തോന്നരുതെന്നാണ് എൻ്റെ അഭിപ്രായം, എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളൊരു കാര്യം. അതുകൊണ്ട് തന്നെ ഈ ഒരു പടത്തിനകത്ത് നമ്മൾ ക്ലോസപ്പ് ആയിട്ട് നമ്മൾ ആക്ച്വലി ആ ഒരു ഹെലികോപ്റ്റർ പറക്കുന്ന രീതിയൊക്കെ നമ്മൾ നോക്കിയാൽ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ട്വെയിൻ കാണാൻ കഴിയും. കാരണം ആ ഒരു വള്ളി നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കി ഈസിയായിട്ട് മനസ്സിലാക്കാൻ പറ്റും അവരിങ്ങനെ കൈ പിടിച്ചോണ്ടാണ് ആ ഒരു ഹെലികോപ്റ്റർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അത് പെട്ടെന്ന് നമുക്ക് കാണാൻ കഴിയും. സോ അത് നല്ല രീതിയിലുള്ള ഒരു സിനിമോട്ടോഗ്രഫി ആയിട്ട് എനിക്ക് തോന്നിയില്ല. അവർക്ക് കുറച്ചും കൂടി എന്താ പറയുക, ഒരു അത്രയും ക്ലോസ് സൂം ചെയ്യാതെ കുറച്ചും കൂടി ഫാർ ആയിട്ട് ഫോക്കസ് ചെയ്തിരുന്നെങ്കിൽ അവർക്ക് നന്നായി ഇത് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം. പിന്നെ അഫ്കോഴ്സ് എടുത്ത് പറയാനുള്ള ഒരു കാര്യമാണ് കിങ് കോങ്ങിനെയും ഗോഡ്സിലെയും കുറിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെ. കാരണം എന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം പ്രാക്ടിക്കൽ എഫക്ട്സ് തന്നെയാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും ഓരോ സ്യൂട്ട്സ് ആണ്.
കിങ് കോങ്ങിന്റെ സ്യൂട്ടാണ്, അതുപോലെ തന്നെ ഗോഡ്സിലയുടെ സ്യൂട്ട്. അതിനകത്ത് രണ്ടുപേരുടെ അകത്തും ഓരോ ആൾക്കാർ തന്നെയാണ് ഉള്ളത്. ആൻഡ് ഓവറോൾ അവർക്ക് ആ ഒരു രണ്ട് കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റിയതാണ് എനിക്ക് തോന്നിയത്. എസ്പെഷ്യലി എന്നെ ഏറ്റവും കൂടുതൽ അമേസിംഗ് ചെയ്യിപ്പിച്ച വലിയൊരു കാര്യം എന്താണ്, ഗോഡ്സില അറ്റോമിക് ബ്രീത്ത് യൂസ് ചെയ്യുന്നൊരു കാര്യം. ഇവൻ പുറകില് ഗോഡ്സിലയുടെ ടെയിലിൽ മുതൽ ഓരോ ഫിങ്സ് ലൈറ്റപ്പ് ചെയ്യും ഈ ഫിലിമിനകത്ത്. അത് അവർ വളരെ കിടുവായിട്ട് ചെയ്തു എന്നാണ് എനിക്ക് തോന്നിയൊരു കാര്യം. അത് 1963 എന്ന് പറഞ്ഞ ആ ഒരു ഇയർ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ വലിയൊരു എന്താ പറയുക, ഒരു ഇന്നോവേഷൻ ആയിട്ട് തന്നെ എനിക്ക് തോന്നി. അവർക്ക് സിനിമോട്ടോഗ്രാഫി അത്രയ്ക്ക് നന്നായിട്ട് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ തന്നെ അവർ ചെയ്ത വേറെ ഏറ്റവും വലിയൊരു കാര്യം എന്താന്ന് വെച്ചാൽ അഫ്കോഴ്സ് എനിക്ക് പറയാൻ പറ്റും, ക്രീച്ചർ എഫക്ട്സ് എന്ന് പറഞ്ഞൊരു കാര്യം. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഫിലിമിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവർ നമ്മൾ ആക്ച്വലി ഒരു ഒക്ടോപ്പസിന്റെ ഒരു ക്രീച്ചർ എഫക്ട്സ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, അതൊരു ടോയ് അല്ല, ഒരു പ്രാക്ടിക്കൽ എഫക്ട്സ് അല്ല. അത് ഒറിജിനൽ ഒക്ടോപ്പസിനെ അവർ ആക്ച്വലി സ്കെയിൽ ചെയ്തെടുത്തിട്ട് സ്റ്റോപ്പ് മോഷൻ വെച്ചിട്ടാണ് അവർ ആ ഒരു ത്രൂ ഔട്ട് കാര്യങ്ങൾ അവർ ചെയ്യുന്നത്. ഞാൻ പറയുന്നത് അവർക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഇതേപോലെ തന്നെ റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യാൻ പറ്റിയത് വളരെ കിടുവായിരുന്നതാണ് എനിക്ക് തോന്നിയത്. ആൻഡ് ആ ഒരു ഒക്ടോപ്പസിനെ ആ ഒരു ഒറ്റ സീൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്ര കിടുവായിട്ട് അവർക്ക് ആക്ച്വലി ആ ഒരു 1963 ആ ഒരു എന്താ പറയുക ഒരു ക്രീച്ചർ എഫക്ട്സ് അവർക്ക് നമ്മളെ കാഴ്ചവെച്ച് വരാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം. സോ ഈ കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് പിന്നെ ഈ ഫിലിമിനകത്തുള്ള ആക്ടേഴ്സിനെ കുറിച്ച് പറഞ്ഞാൽ ഓവറോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തു എന്നാണ് എനിക്ക് തോന്നിയൊരു കാര്യം. ഞാൻ കണ്ടത് ഇംഗ്ലീഷ് വെർഷനാണ്, കൂടുതലും ആൾക്കാർ പറയുന്നത് ജാപ്പനീസ് വെർഷൻ തന്നെ കാണണമെന്നാണ്. എന്നിരുന്നാലും എനിക്ക് ഈ ഫിലിമിനകത്ത് ഏറ്റവും വലിയൊരു സ്റ്റാൻഡ് ഔട്ട് ആയിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടർ ആരാന്ന് വെച്ചാൽ ഈ ഒരു വ്യക്തിയാണ്. എനിക്ക് പുള്ളിക്കാരന്റെ പേര് എനിക്കറിയില്ല, പക്ഷെ കോമഡിയുടെ കാര്യത്തിൽ പുള്ളിക്കാരൻ കിടുവാണെന്നാണ് എനിക്ക് ത്രൂ ഔട്ട് എനിക്ക് തോന്നിയൊരു കാര്യം. കാരണം യൂഷ്വലി ഏതൊരു ഗോഡ്സില ഫിലിം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് ഒരു ചൈനീസ് ഗായെ കാണാൻ കഴിയും, പുള്ളിക്കാരൻ ഗോജീറ എന്ന് പറയാനും അതുപോലെ തന്നെ ലെറ്റ് ദം ഫൈറ്റ് എന്ന് പറയാനുള്ളൊരു കാര്യത്തിന്. അതേ ഒരു സെയിം കാര്യം തന്നെയാണ് ഈ ഒരു ക്യാരക്ടറിനെ നമുക്ക് ആക്ച്വലി ഏത് ഫിലിമിൽ കാണാൻ കഴിയുന്ന കാര്യം. പുള്ളിക്കാരനാണ് കിങ് കോങ്ങിനെ ഇങ്ങോട്ടേക്ക് ഷിപ്പ് ചെയ്യുന്നത്, ആൻഡ് പുള്ളിക്കാരൻ തന്നെയാണ് ഇതിനകത്ത് ലെറ്റ് ദം ഫൈറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം. അത് സത്യം പറഞ്ഞാൽ അവർക്ക് കിടുവായിട്ട് ചെയ്യാൻ പറ്റിയതാണ് എനിക്ക് തോന്നിയത്. ആൻഡ് ആസ് എ ആക്ടർ പുള്ളിക്കാരൻ ആ ഒരു കോമഡി ടൈമിങ്സും വളരെ കിടുവായിരുന്നതാണ് എനിക്ക് ത്രൂ ഔട്ട് എനിക്ക് തോന്നിയൊരു കാര്യം. പിന്നെ ഈ പടത്തിന് ഏറ്റവും കൂടുതൽ രീതി പ്രത്യേകത വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അഫ്കോഴ്സ് എനിക്ക് പറയാൻ പറ്റും ലാസ്റ്റത്തെ ആ ഒരു 10 മിനിറ്റ് ഉള്ള ആക്ഷൻ സീക്വൻസ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തർ ഈ ഒരു പടം കാണാൻ വന്നിട്ടുള്ള ഗോഡ്സിലയും കിങ് കോങ്ങും തമ്മിലുള്ള ഒരു ഫൈനൽ ആ ഒരു ഏറ്റുമുട്ടൽ കാണാൻ വേണ്ടിയിട്ടാണ്. അത് ഈ ഫിലിമിന്റെ എൻഡിങ്ങിൽ അവർ നല്ല രീതിയിൽ തന്നെ ഡെലിവർ ചെയ്തു എന്നാണ് എനിക്ക് തോന്നിയൊരു കാര്യം. പക്ഷെ എൻഡിങ്ങിലേക്ക് ഞാൻ യോജിക്കില്ല, ഈ ഒരു ഫൈറ്റ് അവർ കിടുവായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒരു പൂരപ്പറമ്പ് ഇടിയറന്നിന് എന്ത് സംഭവിക്കും, അത് തന്നെയാണ്. അതായത് എടുത്തിട്ട് അലക്കുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, ആ ഒരു സെയിം കാര്യമാണ് നമുക്ക് ആക്ച്വലി ഈ ഒരു ഫിലിമിന്റെ എൻഡിങ്ങിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം. ഗോഡ്സിലയാണെങ്കിലും കിങ് കോങ് ആണെങ്കിലും ചറമറ അടി, അത് നമുക്ക് ഞാൻ പറയട്ടെ, ഇത്രയും നല്ലൊരു അടി നമുക്ക് സത്യം പറയാം വി എഫ് എക്സ് സി ജി നമുക്ക് കാണാൻ കഴിയില്ല. അവർ ഇതിനകത്ത് വളരെ അതെ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇതൊരു ആക്ഷൻ ഫിലിം എന്ന് ഉപരി ഇതൊരു കോമഡി ഫിലിം എന്ന് എനിക്ക് തോന്നിയൊരു കാര്യം. കാരണം ഞാൻ സത്യം പറഞ്ഞാൽ ചിരിച്ചിടിച്ചിരിച്ച് ഞാൻ മരിച്ച ആ ഒരു അടി കണ്ടിട്ട്. കാരണം ഇത്രയും സി ജി ഉള്ള ഗോഡ്സിലും കിങ് കോങ്ങിലൊക്കെ നമ്മൾ കണ്ടിട്ട് ഈ ഒരു അടി കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എത്ര വെറൈറ്റിയാണ് ഈ ഒരു അടി നമുക്ക് ആക്ച്വലി ഫീൽ ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം. പക്ഷെ എന്നിരുന്നാലും എനിക്ക് യോജിക്കാൻ പറ്റാത്ത വലിയൊരു കാര്യം ഇതിന്റെ എൻഡിങ്ങിലേക്ക് പോകുമ്പോഴത്തേക്കും ലാസ്റ്റ് സത്യം പറഞ്ഞാൽ ഈ ഫിലിമിൽ കിങ് കോങ് ജയിച്ചു എന്നാണ് അവർ പറയുന്നത്. എനിക്ക് പക്ഷെ മോളിലേക്ക് ഒരു ടൈ എന്നുള്ള രീതിയിൽ തോന്നുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഗോഡ്സിലെ കാണുവാനില്ല, ഗോഡ്സിലെ എവിടെ പോയോ എന്നോ. കാരണം വെള്ളത്തിൽ പോയിക്കഴിഞ്ഞാൽ ഗോഡ്സിലെ തോപ്പിക്കാൻ ആർക്കും പറ്റില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇതിന്റെ എൻഡിൽ വെള്ളത്തിൽ ചെന്നിട്ട് ഗോഡ്സിലെ ഡിസപ്പിയർ ആവും, ആൻഡ് കിങ് കോങ് തിരിച്ച് നീന്തി എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് കിങ് കോങ് നീന്തി സ്കൾ ഐലൻഡിലേക്കാണ് പോയെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ ഒരു പടത്തിനകത്താണ് നമുക്ക് ആദ്യമായിട്ട് 100 ഫീറ്റ് ഉയരമുള്ള കിങ് കോങ്ങിനെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം. അത് കൂടാതെ കിങ് കോങ്ങിനകത്ത് തോറാണ്, ഓ മൈ ഗോഡ്, സൂപ്പർ ചാർജ്ഡ് കിങ് കോങ്ങിനെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരേ ഒരു പടം തന്നെയാണ് ഈ ഒരു പടം എന്ന് എനിക്ക് പറയാൻ പറ്റും. അത് ഏതൊരു രീതിയിൽ എങ്ങനെ ലോജിക്ക് വർക്ക് ചെയ്യുമെന്ന് ചോദിച്ചിട്ട് എനിക്കറിയില്ല. ഇത്ര ഞാൻ പറയുന്നത് ഗോഡ്സിലയുടെ അറ്റോമിക് ബ്രേത്ത് പിടിച്ചു നിൽക്കാൻ എന്തെങ്കിലും ഒരു പവർ വേണ്ടേ, കാരണം ഇല്ലെങ്കിൽ ഗോഡ്സില എടുത്തിട്ട് അലക്കും. അത് ഈ ഒരു ഫിലിമിനകത്ത് ഫസ്റ്റ് ഫൈറ്റിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, കിങ് കോങ് പേടിച്ചാരണ്ട് ഓടിപ്പോണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ലാസ്റ്റ് ഫൈറ്റിൽ കിങ് കോങ്ങിന് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു ചാൻസ് എന്നുള്ള രീതിയിലായിരിക്കും അവർ ലൈറ്റ്നിങ് ബേസ്ഡ് പവർ കൊടുത്തതെന്നാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. ചിലപ്പോൾ മേ ബി ഈ ഒരു സെയിം കാര്യം ചിലപ്പോൾ പുതിയ വരുന്ന ഫിലിമിലേക്ക് അവർ എടുക്കുക എടുക്കാതിരിക്കാം. അത് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഫണ്ണി ആയിട്ട് എനിക്ക് തോന്നാൻ സാധ്യതയുണ്ട്. സോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു കൺക്ലൂഷൻ സ്കോറിലേക്ക് പോയി. ആസ് ഒരു ഫാൻ എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കണേ അഫ്കോഴ്സ് എനിക്കൊരു 7 out of 10 എന്ന് എനിക്ക് പറയാൻ പറ്റും. പക്ഷേ ഒരു നോർമൽ ഓഡിയൻസിന് നിങ്ങൾക്ക് ഈ ഒരു പടം എങ്ങനെ എടുക്കാൻ പറ്റും എന്ന് വെച്ചാൽ അഫ്കോഴ്സ് എനിക്ക് പറയാൻ പറ്റുന്നത് ഇറ്റ്സ് അബ്സലൂട്ട്ലി 6 out of 10 എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. ഇറ്റ്സ് എ വൺ ടൈം വാച്ചബിൾ ഫിലിം, ഇന്നാലും നിങ്ങൾ കാണേണ്ട ഒരു ഫിലിമാന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയുള്ളൂ, എസ്പെഷ്യലി ഫോർ ആ ഒരു ലാസ്റ്റത്തെ ഫൈറ്റിന് വേണ്ടി മാത്രം. സോ നിങ്ങളുടെ ഫേവറേറ്റ് ക്യാരക്ടർ ആരാ, കിങ് കോങ് ആണോ ഗോഡ്സിലയാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. ഈ പുതിയ ഇറങ്ങുന്ന പടത്തിൽ ആര് ജയിക്കും എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഗൈസ്. ഈ പടം കണ്ടിട്ട് ഈ പടത്തിനകത്ത് മേജർ അതായത് നിങ്ങളുടെ ഫേവറേറ്റ് മൊമെന്റ്സ് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ ലൈക്ക് ചെയ്യാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. സീ ഗൈസ് ഇൻ ദി നെക്സ്റ്റ് എപ്പിസോഡ്. പോഞ്ച്.